ഹായ്, സിക്കോ കിച്ചൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെക്കണം. ഈ പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യും കൂടി ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇപ്പം നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ മെൽറ്റായതെല്ലാം ഒന്ന് കട്ട കുത്തും. പക്ഷേ അത് ടെൻഷൻ ആവേണ്ട, ഈ വെള്ളം തിളക്കുന്നതിനനുസരിച്ചിട്ട് അത് മെൽറ്റായിട്ട് വന്നോളും. ഇപ്പം നമ്മുടെ ഷുഗറെല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് വറ്റി വരണം. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞങ്ങൾ വാട്ടി വച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ പഴം മുഴുവനായിട്ട് ഇതിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു 3-4 പീസ് പപ്പായ, പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കുക. പപ്പായ ഇല്ലെങ്കിൽ ഓറഞ്ച് ആയാലും മതിയാകും. എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പപ്പായ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പഴം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇത് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ആവശ്യം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ്. അപ്പം ഞാൻ 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഐസ്ക്രീം എടുക്കുന്ന സ്കൂപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഐസ്ക്രീം കോരിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പപ്പായ ജ്യൂസ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. 2 ചെറിയും അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള നട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.